കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്തായിരുന്നു. അപ്പം അതിൽ കുറച്ച് റിപ്പോർട്ട് ബ്ലഡ് ടെസ്റ്റും സ്കാനൊക്കെ ചെയ്തപ്പം ബ്ലഡ് ടെസ്റ്റിനകത്ത് ലിവർ ടെസ്റ്റ്, കരളിൻ്റെ ഫംഗ്ഷൻ നോക്കുന്ന ടെസ്റ്റിൽ കുറേ മാറ്റങ്ങൾ കണ്ടു, SGOT SGPT-യിലൊക്കെ. അപ്പോൾ അത് കണ്ട് എനിക്കൊരു ഭയം. അപ്പം അതിൻ്റെ കൂടെ തന്നെ അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്ക് അൾട്രാസൗണ്ടിൽ ഗ്രേഡ് 2 ഫാറ്റി ലിവർ. ഞാൻ കേട്ടിട്ടുണ്ട് ഫാറ്റി ലിവർ വന്നാൽ പലർക്കും ക്യാൻസറും സിറോസിസും ഒക്കെ ആവാമെന്നുള്ള പലതവണ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനങ്ങ് പേടിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എല്ലാവരും ചെയ്യുന്നവരെ തന്നെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി, കഷ്ടപ്പെട്ടൊരു അപ്പോയിൻമെൻ്റ് എടുത്തു. ഏകദേശം ഒരു അര ദിവസം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തെ കാണാൻ പറ്റിയത്. അപ്പം അദ്ദേഹം അവിടെ ഇരുന്നു, ഒരു പ്രായമുള്ളൊരു ഡോക്ടർ, ഭയങ്കര ബിസി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ എൻ്റെ പേപ്പേഴ്സൊക്കെ ഒന്ന് കാണിച്ചു. ഡോക്ടർ, ഇതാണ് എൻ്റെ ലിവർ ടെസ്റ്റ്, മോശമാണ്, കുറച്ച് എനിക്ക് ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഉണ്ട്, അൾട്രാസൗണ്ടിൽ ഞാൻ എന്ത് ചെയ്യണം. അപ്പം അദ്ദേഹം എന്നെ നോക്കി, റിപ്പോർട്ടുകളൊക്കെ ഒന്ന് നോക്കി, എന്നിട്ട് ഒരു 3 ഗുളി അങ്ങ് എഴുതിത്തന്നിട്ട് പറഞ്ഞു, ഒരു മാസം കഴിഞ്ഞ് വാ ഇത് കഴിച്ചിട്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു യുഡിലിവ് ഉണ്ട്, ഒരു വൈറ്റമിൻ ഇ ഉണ്ട്, ഒരു സിലിബോൺ, ഒരു സിലിമാരിൻ എന്ന് പറഞ്ഞ ഏതോ ഒരു മരുന്ന്, അത് 3 എണ്ണം എഴുതിത്തന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ എന്തെങ്കിലും പ്രശ്നമാവുക, നമ്മുടെ ഈ ഫാറ്റി ലിവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ട്, നിങ്ങൾ പോയി ഗുളിയെ കഴിച്ചിട്ട് വാ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാനോട് അയ്യോ ഒന്ന് അധികം ഒന്ന് സംസാരിക്കേണ്ട, നമുക്കോട്ട് ഗുളി കഴിച്ചിട്ട് വരാം. അപ്പം ഞാൻ പോയി ഗുളി കഴിച്ചു, നല്ല വിലയുള്ള ഗുളികളാണേ. അപ്പോൾ ഈ ഗുളികൾ ഞാൻ ഒരു മാസം കഴിച്ചിട്ട്, ഒരു മാസം കഴിയുമ്പോൾ ഒന്ന് ചെക്കപ്പ് ചെയ്യാമെന്ന് വെച്ച് ഞാൻ പോയി ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ഒന്നുകൂടെ നോക്കി, രക്തപരിശോധന നടത്തി, ഒരു അൾട്രാസൗണ്ടോടെ ചെയ്തു. രക്തപരിശോധനയിൽ SGOT SGPT ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും മുഴുവൻ നോർമലായില്ല. പിന്നെ ഫാറ്റി ലിവർ മാറിയിട്ടില്ല, അത് ഗ്രേഡ് 2 തന്നെയാണ്. അത് കണ്ടപ്പോൾ പിന്നെയും ഭയം ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പോൾ ഈ ഫാറ്റി ലിവർ മാറുന്നുമില്ല, ഇത്രമാത്രം പൈസയ്ക്ക് ചിലവായുള്ള മരുന്നുകളും കഴിച്ച് ഒരു ഗുണവുമില്ല. അപ്പം ഇദ്ദേഹം പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇദ്ദേഹത്തെ ഒന്നുകൂടെ കാണാൻ പോയി. പിന്നെയും ഒരു അര ദിവസം അവിടെ വെയിറ്റ് ചെയ്തിട്ട് OPD വെയിറ്റ് ചെയ്ത് ഇദ്ദേഹത്തെ കണ്ടു. കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ, ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ, എൻ്റെ SGOT SGPT കുറച്ച് കുറഞ്ഞു, പക്ഷേ ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഇതുവരെ മാറിയില്ല, എനിക്ക് ക്യൂർ ആവുമോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ചാടി കയറി പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞോ അൾട്രാസൗണ്ട് പിന്നെ ചെയ്യാൻ, ബ്ലഡ് ടെസ്റ്റ് മാത്രം ചെയ്യാനല്ലേ പറഞ്ഞത്, എന്തിനാ അൾട്രാസൗണ്ടൊക്കെ ചെയ്ത് വേണ്ടാത്ത ടെൻഷനൊക്കെ വരുത്തി വെക്കുന്നത്, എന്നുകൊണ്ടെന്ന് ഒരു കാര്യം ചെയ്യും, 3 ഗുളിയല്ലല്ലോ, എന്നാൽ ഈ 4-ാമത്തും കൂടെ കഴിക്കുക എന്ന് പറഞ്ഞ് എനിക്ക് 4-ാമതൊരു ഗുളിയോട് എഴുതി തന്നിട്ട് പറഞ്ഞ് ഇത് കഴിച്ചിട്ട് ഇനി 2 മാസം കഴിഞ്ഞ് വന്നാമെന്ന് പറഞ്ഞു. ആ ഗുളിയായി ഈ 3 എണ്ണത്തിനേക്കാളും കൂടുതൽ വിലയുള്ളത്. അപ്പോൾ ഞാൻ ഈ 4 ഗുളിയായിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ പോയി ഇത് കഴിക്കണോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ മനസ്സിലായി ഇത്രയും പൈസ ഇനി ചിലവാക്കി ഇങ്ങനെ ശരിയായില്ലെങ്കിലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്കിങ്ങനെ ഒരു ഫാറ്റി ലിവർ പ്രോബ്ലം ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, മോഡേൺ മെഡിസിൻ പോയിട്ട് പുള്ളിക്ക് അങ്ങോട്ട് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് തോന്നുന്നത്, അപ്പം എന്ത് ചെയ്യണം. അപ്പോൾ കസിൻ ഭയങ്കര നല്ല വിവരമുള്ള ഒരു വ്യക്തിയാണ്, എന്നുവെച്ചാൽ ഇദ്ദേഹം ഫുൾ ടൈം വാട്സാപ്പിലാണ്. അപ്പോൾ വാട്സാപ്പിൽ നിന്നുള്ള നല്ല വിവരമുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ ആ കസിൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാൻ ഫാമിലി ഗ്രൂപ്പിലിടാം. അപ്പോൾ ഇദ്ദേഹം എൻ്റെ കാര്യങ്ങൾ ഫാമിലി ഗ്രൂപ്പിലും കിട്ടും. അപ്പോൾ വന്നു അഡ്വൈസ്, എന്തോ ഒരു അഡ്വൈസ് കിട്ടിയെന്നറിയാം. അപ്പോൾ ആ മോഡേൺ മെഡിസിൻ ഡോക്ടർ പറയുന്നതിനേക്കാളും 100,000 അഡ്വൈസ് എനിക്ക് കിട്ടി ഒരൊറ്റ വാട്സാപ്പ് മെസ്സേജിൽ. അപ്പോൾ അതിനകത്ത് ആൻറ്റിമാരും അങ്കിളുമാരും എല്ലാവരും പറഞ്ഞു പറഞ്ഞു ഏറ്റവും അവസാനം ഒരു വാട്സാപ്പിന് കുറേ നാളായിട്ടുള്ള എൻ്റെ വേറൊരു കസിനുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഞാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ അഡ്വൈസും എടുത്തു മതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മോഡേൺ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും കെമിക്കൽസും സൈഡ് എഫക്റ്റൊക്കെ അല്ലേ, നമുക്ക് നാച്ചുറലായിട്ട് വേണം ഫാറ്റി ലിവർ ട്രീറ്റ് ചെയ്യാൻ, കരളിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയുർവേദം. അപ്പോൾ എനിക്കൊരു ആയുർവേദ വൈദ്യൻ്റെ ഒരു അഡ്രസ്സൊക്കെ തന്ന് ഞാൻ അവിടെ പോയി എൻ്റെ അടുത്ത ആഴ്ച. അപ്പോൾ ആ വൈദ്യൻ എന്നെ കണ്ടു, ഓ എന്തൊരു ചേഞ്ചായിരുന്നു, എന്തൊരു ഡിഫറൻസ്. വൈദ്യൻ എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ് ഏകദേശം 1 മണിക്കൂറോളം. ഈ മോഡേൺ മെഡിസിൻ ഡോക്ടർ എനിക്ക് തോന്നുന്നൊരു 3 മിനിറ്റ് പോലും എൻ്റെ കൂടെ ചിലവഴിച്ചിട്ടില്ല, പക്ഷേ വൈദ്യൻ 1 മണിക്കൂർ ഇരുന്ന് എല്ലാം സംസാരിച്ച് ഞാൻ വൈദ്യനെടുത്ത് പറഞ്ഞ, വൈദ്യ ഇതാണ് എൻ്റെ ബ്ലഡ് ടെസ്റ്റ്, ഇതാണ് അൾട്രാസൗണ്ട്. വൈദ്യം പറഞ്ഞ് അതൊക്കെ മാറ്റി വെക്ക്, അതൊക്കെ വെസ്റ്റേൺ പരിപാടിയാണ്, നമുക്കൊന്നും ആവശ്യമില്ല. എന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് എൻ്റെ പൾസ് ഇങ്ങനെ അദ്ദേഹം കുറേ നേരം ഗണിച്ച് ഗുണിച്ച് ഒക്കെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച്, ആ റിപ്പോർട്ടിൽ എന്താ എഴുതിയേക്കുന്നത് ബ്ലഡ് ടെസ്റ്റിലൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ് അതിൽ എഴുതിയേക്കുന്നത് ഫാറ്റി ലിവറാണെന്നാണ്. അപ്പോൾ അദ്ദേഹം ഒന്ന് കണ്ണടച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ഫോക്കസ് ഒക്കെ ചെയ്ത് പറഞ്ഞു, ആ കറക്റ്റാണ് ഫാറ്റി ലിവർ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓ കൊള്ളാമല്ല, പൾസിൽ ഇദ്ദേഹം ഫാറ്റി ലിവർ കണ്ടുപിടിച്ചല്ലോ ഞാൻ പറഞ്ഞതിന് ശേഷമേ. അപ്പം എന്താണേലും ആൾ വളരെ സ്വീറ്റായിരുന്നു, നല്ലൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഫാറ്റി ലിവറിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളിൽ നിങ്ങളുടെ പിത്തദോഷം കുറച്ച് കൂടി നിൽക്കുകയാണ്, അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അപ്പം ഞാൻ പറഞ്ഞ് അതാണ് കാരണം ഫാറ്റി ലിവറിൻ്റെ, അതാണ് കാരണം പിത്തദോഷം കൂടി നിൽക്കുകയാണ്, അത് ബാലൻസ് ചെയ്യണം, അതുകൊണ്ട് ഈ പച്ചമരുന്നുകളും
കുറച്ച് സിറപ്പ് തന്നെ കഷായങ്ങൾ എന്തൊക്കെയോ തന്നെനിക്ക് അത് കഴിക്കുക, എന്നിട്ട് രാവിലെ യോഗ ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്താൽ പിത്തദോഷം മാറിയാൽ എൻ്റെ ഫാറ്റ് ലിവർ മാറുമോ? 100% ക്യൂറാണ്, ആയുർവേദത്തിൽ ഇതിന് ക്യൂറാണ് 100%. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു വൈദ്യൻ, ഞാൻ പോവാണ്, ഇത് ചെയ്തിട്ട് ഞാൻ വരാം. അപ്പം പോകുന്നതിന് മുമ്പായിട്ട് വൈദ്യൻ പറഞ്ഞു മകനെ ഒന്ന് നിന്നേ, ഏറ്റവും അത്യാവശ്യമായ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെയും, അതെന്താണ്? ഡയറ്റ്. അപ്പം എന്ത് കഴിക്കണം എന്ന് അറിയണ്ടേ? ഓഹ്, ഞാനങ്ങ് ഭയങ്കരമായിട്ട് ആഹ്ലാദിച്ച്. എന്താണെന്ന് വെച്ചാൽ ആരും എൻ്റെ അടുത്ത് ഇതുവരെ ഡയറ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഇദ്ദേഹമാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കോഴിയിറച്ചി, താഴാവിറച്ചി, മീന്, മുട്ട, മാംസം, പാല്, തൈര്, മോര്, ഉപ്പ്, പഞ്ചസാര, സ്പൈസസ് ഒന്നും കഴിക്കരുത്. അപ്പം ഞാൻ പറഞ്ഞ് പിന്നെന്ത് കഴിക്കും? കഞ്ഞി, പൊടിയരിക്കഞ്ഞി, കുറച്ച് പഴവർഗ്ഗങ്ങൾ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല, ഞാൻ പറയുന്നത് കുറച്ച് പഴവർഗ്ഗങ്ങളും പിന്നെ പച്ചക്കറികൾ ഇഷ്ടമുള്ള കഴിച്ചു, നോ പ്രോബ്ലം ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് നോമ്പ് നോക്കുന്ന മാതിരിയാണ്, എന്നാലും കുഴപ്പമില്ല നമുക്ക് ട്രൈ ചെയ്യാമല്ലോ, അസുഖം മാറണ്ടേ. അപ്പം ഞാൻ ഒരു മാസം പോയി ഈ വൈദ്യം പറഞ്ഞത് മാതിരി ഈ പച്ചമരുന്നും ഇതെല്ലാം കഴിച്ച് പട്ടിണി കിടന്ന് എൻ്റെ ഏകദേശം 4 കിലോ പോയി ഒരു 3 ആഴ്ച കൊണ്ട്. പക്ഷേ എനിക്ക് എനർജി ലെവലൊക്കെ നഷ്ടപ്പെട്ട് ഭയങ്കര വയ്യായിപ്പോയി. ഞാൻ അവിടുത്തൊന്ന് ചെക്ക് ചെയ്തേക്കാം, എന്നു വെച്ചാൽ വയ്യായി കൂടുകയാണല്ലോ. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അൾട്രാസൗണ്ട് നോക്കുമ്പോൾ ഇതേ ഗ്രേഡ് 2 ഗ്രേഡ് 1 ആയി. ഏത് നേരത്തെ നടക്കാത്ത കാര്യങ്ങൾ, ഗ്രേഡ് 2 ഗ്രേഡ് 1 ആയി. ഓ, ഭയങ്കര സന്തോഷം. പക്ഷേ ലിവർ ടെസ്റ്റ് നോക്കിയപ്പം അതിനകത്ത് SGOT SGPT ഒക്കെ 3-4 ഗുണം കൂടിയേക്കുന്നു നേരത്തെക്കാലേ. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരിച്ച് നേരെ ഈ വൈദ്യൻ്റെ അടുത്തോട്ട് ഓടി. അപ്പോൾ വൈദ്യൻ പറഞ്ഞ് എന്തിനാണ് നേരത്തെ ടെസ്റ്റ് ചെയ്തത്? യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു യോഗയൊക്കെ ചെയ്യുന്നു, യോഗ പക്ഷേ ചെയ്യാൻ വയ്യ, കൂടുതലും ശവാസനമാണ് ചെയ്തത് എന്ന് വെച്ചാൽ വയ്യ, ഒട്ടും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ വൈദ്യൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, ആയുർവേദത്തിൽ എല്ലാം ആദ്യം ഒന്ന് മോശമോ എന്നിട്ടാണ് ശരിയാവുന്നത്, അതുകൊണ്ട് മകൻ പേടിക്കേണ്ട, ചെല്ല്, പോയി യോഗയും ചെയ്ത് കറക്റ്റ് 1 ആഴ്ച കൂടെ കഴിയുമ്പോൾ തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഈ മോശമായി കഴിഞ്ഞ് എൻ്റെ ഒരു ആലോചനയാണ്, മോശമായി എൻ്റെ ലിവർ ടെസ്റ്റ് മോശം, ഞാൻ പിന്നെ ലിവർ ഫെയിലർ പോയാലോ, അതിനെപ്പറ്റി ഒന്നും ഇദ്ദേഹം ഒന്നും പറയുന്നില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഇതങ്ങ് വിട്ടു. ഇത് വിട്ടിട്ട് ഞാൻ പോയി. പോയിട്ട് ഇത് പിന്നെയും വാട്സാപ്പിൽ വലിയ ന്യൂസായി, അതായത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേ, അതായത് ഞാൻ പോയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നുള്ളത്. അപ്പം എൻ്റെ ആൻറ്റിമാർ ഇത് ഏറ്റെടുത്ത്, ആൻറ്റിമാർക്ക് ഏറ്റവും കൂടുതൽ വിവരമുള്ളത്, എന്നു വെച്ചാൽ അവർ വാട്സാപ്പും യൂട്യൂബും ഇതെല്ലാം കയറി ഇറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കുറേ കൂടെ വിവരമുണ്ട്. അപ്പോൾ ആൻറ്റിമാർ പറഞ്ഞ് നിങ്ങളെല്ലാം മണ്ടന്മാരാണ്, ഈ പുതിയ പിള്ളേരും ഈ ഡോക്ടർമാരൊക്കെ എല്ലാം മണ്ടന്മാരാണ്, അവർക്കൊന്നും അറിയില്ല. എന്നു വെച്ചാൽ ഏറ്റവും സേഫായിട്ടുള്ളൊരു ചികിത്സാ രീതി ഉള്ളത് ഇതുവരെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അത് ചെയ്യാൻ. ഞാൻ ഓർത്ത് ദൈവമേ, സൈഡ് ഇഫക്റ്റും ഇല്ല, സേഫുമാണ്, ഏറ്റവും നല്ല സംഭവം, എനിക്കാണ് അതാണ് വേണ്ടത്. ഇപ്പോൾ ആയുർവേദമൊക്കെ ചെയ്തിട്ട് പ്രശ്നമായ കാരണം ഞാൻ അതിന് പോകാൻ റെഡി. അപ്പം അവർ എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു, അതായത് എൻ്റെ ആൻറ്റിയുടെ കൂടെ രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്ന ഒരു വേറൊരു ആൻറ്റിയുടെ പട്ടിയെ നോക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അമ്മയുടെ ചേച്ചി ആ ചേച്ചിയുടെ ഒരു കൂട്ടുകാരൻ്റെ ലിവറിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോബ്ലം മാറ്റിക്കൊടുത്ത വ്യക്തിയാണ് ഞാനിപ്പോൾ ഈ കാണാൻ പോകുന്ന ഡോക്ടർ. അപ്പം ഭയങ്കര എവിഡൻസ് ആണേ. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, ആ അങ്ങനെ ലിവർ മാറിയതിൻ്റെ ഒരു കഥയിലും ഉണ്ടല്ലോ, ലിവർ പ്രശ്നങ്ങൾ മാറിയതിൻ്റെ കഥയിലും ഉണ്ടല്ലോ, അപ്പം അതനുസരിച്ച് ഞാൻ അങ്ങോട്ട് പോവാൻ റെഡിയായി പോവാണ്. അപ്പം അതൊരു ഹോമിയോപ്പതി ഡോക്ടറായിരുന്നു അത്. ഓ, ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഹോമിയോപ്പതി ഡോക്ടറെ. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ ഈ ഹോമിയോപ്പതി ഡോക്ടർ എൻ്റെ അടുത്ത് ആയുർവേദക്കാരനും മോഡേൺ മെഡിസിൻ ഡോക്ടറും പറയുന്നതിനേക്കാളും കൂടുതൽ സമയം എൻ്റെ അടുത്ത് ചിലവഴിച്ചു, കുറേ, ഒരു 3 മണിക്കൂറോളം. ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ജോലി ചെയ്യുന്നു, എനിക്ക് ഇഷ്ടമുള്ള ബലൂണിൻ്റെ കളർ എന്താണ്, എനിക്കിഷ്ടമുള്ള സിനിമ ഏതാണ്, എനിക്കിഷ്ടമുള്ള പാട്ട് ഏതാണ്, ഇതെല്ലാം ചോദിച്ചു. ഇതും എൻ്റെ ഈ പ്രശ്നമായിട്ട് ബന്ധമൊന്നും ഇല്ലാന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നി, എന്നാലും എല്ലാം ചോദിക്കുവാണല്ലോ, അപ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പോൾ എല്ലാം ചോദിച്ചു ചോദിച്ചു ഏറ്റവും ദിവസം അദ്ദേഹം പറഞ്ഞ് എൻ്റെ വൈറ്റൽ ഫോഴ്സ് ശരിയല്ല, വൈറ്റൽ ഫോഴ്സ് ശരിയാക്കിയാൽ എല്ലാം ശരിയാവും. ഞാൻ പറഞ്ഞു ഓക്കെ, വൈറ്റൽ ഫോഴ്സ് ആണോ എൻ്റെ ഈ ഫാറ്റ് ലിവറിന് കാരണം? അദ്ദേഹം പറഞ്ഞു അതെ, വൈറ്റൽ ഫോഴ്സ് പോയത് കാരണമാണ് ഫാറ്റ് ലിവർ പ്രശ്നമായത്, അതുകൊണ്ട് വൈറ്റൽ ഫോഴ്സ് നമുക്ക് ശരിയാക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ആയുർവേദ ഡോക്ടറും മോഡേൺ മെഡിസിൻ ഡോക്ടറും പറഞ്ഞില്ലല്ലോ ഇതിനെപ്പറ്റി. സുഹൃത്തെ, ആ ഡോക്ടറുടെ അടുത്ത് പറയാണ് ഹോമിയോപ്പതി ഡോക്ടറെ, സുഹൃത്തെ, ഈ ഹോമിയോപ്പതിയിലെ പല കാര്യങ്ങളും ശാസ്ത്രീയപരമായി ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അത് സയൻസിനും മേളിലാണ്, അതുകൊണ്ട് അവരുടെ കാര്യം നിങ്ങൾ വിട്, നിങ്ങൾ ഇതങ്ങ് ചെയ്തു. അപ്പം അദ്ദേഹം എനിക്ക് മരുന്നുകൾ എഴുതി തന്നു. അപ്പം കുറച്ച് ചെറിയ വെള്ളക്കളർ ചെറിയ ചെറിയ ഗുളികകളും ചെറിയ കുപ്പികളിൽ തുള്ളിമരുന്നൊക്കെയാണ് എനിക്ക് തന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം കറക്റ്റായിട്ട് കഴിക്കണം,
പിന്നെ ഡയറ്റ് ഒന്നും നോക്കണ്ട, ഇഷ്ടമുള്ളത് കഴിച്ചോ, എനിക്ക് അങ്ങനെ അഡ്വൈസൊന്നും ഇല്ല, എൻജോയ് യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് വിട്ടു. ഞാൻ വളരെ സന്തോഷവാനായി. എന്നു വെച്ചാൽ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത മരുന്നും ഡയറ്റും ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ ചോദിച്ചത് എന്താ സംഭവം? അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് ഒരു പ്രത്യേകതരം മരുന്നാണ്, ഫാറ്റി ലിവറിന് വേണ്ടി മാത്രമാണ്. ഇതിനകത്ത് താറാവിൻ്റെ ഫാറ്റി ലിവറാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു താറാവിൻ്റെ ഫാറ്റി ലിവറാണ് നിങ്ങൾ എനിക്ക് മരുന്നായിട്ട് തരുന്നത്? അദ്ദേഹം പറഞ്ഞു പേടിക്കണ്ട, ഇതിനകത്ത് താറാവിൻ്റെ ഫാറ്റി ലിവറൊന്നും ഇല്ല, അത് നേർപ്പിച്ച് അത് ഇല്ലാതാക്കി. അതിൻ്റെ എന്തൊക്കെയോ ഉള്ളു അതിനകത്ത്, താറാവിൻ്റെ ഫാറ്റി ലിവർ ഇല്ല, എന്തൊക്കെയോ ഉണ്ട്, അതിൻ്റെ എസെൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്, അതാണ് നിങ്ങളിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു താറാവിൻ്റെ ഫാറ്റി ലിവർ കഴിച്ച് എൻ്റെ ഫാറ്റി ലിവർ എങ്ങനെയാണ് മാറുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു സുഹൃത്തെ നിങ്ങൾക്ക് ഹോമിയോപ്പതിയെ പറ്റി ഒന്നും അറിയത്തില്ല, പഠിച്ചിട്ട് നിങ്ങൾ വിമർശിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറയുന്ന പോലെ നമ്മൾ കേട്ടല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ പോയിട്ട് ഈ നല്ലതായിട്ട് നേർപ്പിച്ച താറാവിൻ്റെ ലിവറിൻ്റെ മരുന്നും കുറച്ച് എന്തോ മധുരമുള്ള ചെറിയ ചെറിയ മരുന്നുകളൊക്കെ കഴിച്ച് ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞപ്പം ഇദ്ദേഹത്തെ കാണാൻ ചെന്നു. എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഞാൻ കഴിച്ചു, ബർഗറും പീറ്റ്സയും മോമോയും ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ ആയുർവേദത്തിൽ പോയിട്ട് ഒരു 4 കിലോ പോയില്ലേ, ഞാൻ 6 കിലോ തിരിച്ച് ഗെയിൻ ചെയ്തു ഒരു 1.5 മാസം കൊണ്ട് ഈ ഹോമിയോപ്പതി ഡോക്ടറെ ചികിത്സയിൽ. അപ്പോൾ ഞാൻ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്തു. ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പം ആയുർവേദക്കാരൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഭയങ്കരമായ പ്രശ്നങ്ങളുള്ള ബ്ലഡ് ടെസ്റ്റ് ഇല്ല, അതൊക്കെ കുറച്ച് നന്നായിട്ട് കുറഞ്ഞ് ഞാൻ ഹാപ്പി. പക്ഷേ അൾട്രാസൗണ്ട് എടുത്തപ്പോൾ അത് grade 3 ഫാറ്റി ലിവർ, അത് grade 1 നിന്ന് നേരെ grade 3. അത് കണ്ടപ്പോൾ എനിക്ക് പിന്നെയും ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ഹോമിയോപ്പതിയും ശരിയായില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എല്ലാവരും എന്താണ് ചെയ്യുന്നത് അത് തന്നെ ഞാനും ചെയ്തു. ഞാൻ നേരെ ഗൂഗിളിൽ പോയി, ഞാൻ എല്ലാം പഠിച്ച് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് ഗൂഗിൾ എന്തൊക്കെ പറയുന്നോ അതെല്ലാം ഞാൻ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി. ഞാൻ തീരുമാനിച്ചു ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ എന്നെ ട്രീറ്റ് ചെയ്യാൻ പോവാണ്. ഡോക്ടർമാരെ കൊണ്ട് ഒരു ഗുണമില്ല, വൈദ്യന്മാരെ കൊണ്ട് ഒരു ഗുണമില്ല, ഹോമിയോപ്പതിക്കാരോട് ഒരു ഗുണമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഡോക്ടറും ഞാൻ തന്നെ രോഗിയും. ഞാൻ ചികിത്സ എല്ലാം നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻ ഞാൻ നോക്കിയപ്പോൾ എവിടെ? യൂട്യൂബിൽ. അപ്പോൾ യൂട്യൂബ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം യൂട്യൂബിനകത്ത് പല തരത്തിലാണ്, ഡയറ്റ് അഡ്വൈസ് ഉണ്ട്, എക്സസൈസ് ഉണ്ട്, മരുന്നുകളുണ്ട്, എന്താണ് വേണ്ടത് എല്ലാം ഉണ്ട് അതിനകത്ത്. ഞാൻ ഏറ്റവും കൂടുതൽ ലൈക്സും ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഏതാണോ വീഡിയോ അതിലാണ് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ പോകുന്നത്. ഇപ്പം 800,000-900,000 വ്യൂ ഉള്ള വീഡിയോസൊക്കെ ഉണ്ട്, ഹൗ ടു ക്യൂർ ഫാറ്റി ലിവർ, ഫാറ്റി ലിവറിനെ എങ്ങനെ ശരിയാക്കാം, ക്യൂർ എങ്ങനെ കിട്ടും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ പോയി ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ എന്തോ പ്രശ്നം. എന്താ വെച്ചാൽ എനിക്ക് ഫാറ്റി ലിവറിൻ്റെ ചികിത്സയെപ്പറ്റി പറഞ്ഞു തരുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറും പിന്നെ ആർക്കിടെക്റ്റും ചില ഡയറ്റീഷ്യന്മാരും പിന്നെ ആയുർവേദക്കാരും ഹോമിയോപ്പതിക്കാരൊക്കെയാണ്. അല്ലാതെ ഒരു ഡോക്ടർമാരായിട്ട് ആരും ഒന്നും പറയുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല യൂട്യൂബിലെ. പിന്നെ ആകെപ്പാടെ കൺഫ്യൂഷനായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. സുഹൃത്തുക്കളെ, എൻ്റെ ഈ പ്രോബ്ലം നിങ്ങളിൽ പലരും ഫേസ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോബ്ലം വന്നിട്ടുള്ളതാണ്. അതായത് നമ്മുടെ അസുഖത്തെപ്പറ്റിയും നമ്മുടെ ആരോഗ്യത്തെപ്പറ്റിയൊക്കെ എന്താണ് ശരിയായ കാര്യങ്ങൾ, ഇതെങ്ങനെ നമുക്കറിയാം, എങ്ങനെ മനസ്സിലാക്കാം, അത് ഡോക്ടർമാർ തന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടത്? പക്ഷേ ഡോക്ടർമാർക്ക് സമയമില്ലല്ലോ. ഡോക്ടർമാർക്ക് ഹോസ്പിറ്റലും ക്ലിനിക്കിലും അവരുടേതായ ബുദ്ധിമുട്ടുകളും അവരുടേതായ ബിസി ഷെഡ്യൂളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇതുപോലെ ക്ലിയർ കട്ടായിട്ട് സമയമെടുത്തിരുന്ന് പറയാൻ പറ്റിയില്ലെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചത്. എൻ്റെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഉണ്ടാക്കിയതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കരൾ രോഗികൾക്കും കരൾ രോഗികളെ പരിചരിക്കുന്നവർക്കും പൊതുജനത്തിനും കരൾ രോഗങ്ങളെക്കുറിച്ചുള്ള വളരെ സിമ്പിളായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നൽകുക എന്നതിന് വേണ്ടിയാണ്. പല പല സ്ഥലങ്ങളിലായി പല പല ഇൻഫോർമേഷൻ വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ പകർന്നു കിടക്കുകയാണ്. പക്ഷേ അതിലൊക്കെ എന്താണ് വാസ്തവം, ഏതാണ് ശരിയായ രീതി, എങ്ങനെയാണ് കരൾ രോഗങ്ങളെ നമ്മൾ നിർണ്ണയിക്കുന്നത്, എങ്ങനെയാണ് അതിനെ നമ്മൾ ചികിത്സിക്കുന്നത്, ഇതെല്ലാമായി വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ചാനൽ ഉണ്ടാക്കിയേക്കുന്നത്. ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം.